നമസ്കാരം. കേരളത്തിൽ ചെറുപ്പക്കാർക്ക് പരിമിതമായ അവസരം മാത്രം നൽകിയപ്പോൾ പശ്ചിമബംഗാളിൽ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചിരിക്കുന്നത് യുവരക്തങ്ങളെയാണ്. 3 പതിറ്റാണ്ടിലേറെ തുടർച്ചയായി പശ്ചിമബംഗാൾ ഭരിച്ച CPM കഴിഞ്ഞ 11 വർഷത്തിലേറെയായി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്താണ്. നിലവിൽ ബംഗാളിൽ നിന്ന് ലോക്സഭയിലോ നിയമസഭയിലോ പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല. ഈ സാഹചര്യത്തിലാണ് അടിമുടി മാറ്റത്തിന് സംസ്ഥാനത്ത് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ത്യാ സഖ്യത്തിന്റെ ബാനറിലാണ് സംസ്ഥാനത്ത് CPM ഇത്തവണ മത്സരിക്കുന്നത്. കോൺഗ്രസ് ആണ് പ്രധാന സഖ്യകക്ഷി. ആകെയുള്ള 42 സീറ്റിൽ 23-ൽ CPM 12-ൽ കോൺഗ്രസും 3 എണ്ണത്തിൽ RSP 2 വീതം സീറ്റുകളിൽ CPI, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നിവരാണ് മത്സരിക്കുന്നത്. ഇതിൽ CPM മത്സരിക്കുന്ന 23-ൽ 20 യുവാക്കൾക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അതായത് 80% സ്ഥാനാർത്ഥികളും 40 വയസ്സിന് താഴെയുള്ളവരാണ് എന്നർത്ഥം. 20 വയസ്സുള്ള അഭിഭാഷകനായ സയൻ ബാനർജി നന്ദിഗ്രാമിൽ നിന്ന് മത്സരിക്കുമ്പോൾ 30 വയസ്സ് തികഞ്ഞ ശ്രീജൻ ഭട്ടാചാര്യ ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ശ്രീരാംപൂരിൽ നിന്ന് മത്സരിക്കുന്ന മുൻ JNU വിദ്യാർത്ഥി ദീപ്സിത ധറിനും 30 വയസ്സാണ് പ്രായം. ബോളിവുഡ് നടൻ നസറുദ്ദീൻ ഷായുടെ മരുമകൾ സൈറ ഹലീം ദക്ഷിണ കൊൽക്കത്തയിൽ നിന്ന് ജനവിധി തേടുന്നു. യുവ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ രാജ്യത്തെയും അതിന്റെ ഐക്യത്തെയും നാനാത്വത്തെയും രക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. നമ്മുടെ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിന്റെ ഭാവി ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ പോരാട്ടം യുവാക്കൾ നയിക്കണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നിലപാട്. പുരോഗമനപരമായ അർത്ഥം ഭാവിയുടേതാണ് എന്നും മുതിർന്ന തലമുറയുടെ പിൻവാങ്ങൽ എല്ലായ്പ്പോഴും ഭൂതകാലത്തെ മഹത്വമുള്ളതാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിന്റെ പുനരുജ്ജീവനത്തിന് ഇടതുപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത്യന്താപേക്ഷിതമാണ് എന്ന് സലീം ചൂണ്ടിക്കാട്ടി. അതേസമയം യുവാക്കൾക്ക് പാർട്ടി വലിയ തോതിൽ അവസരം നൽകിയത് വോട്ടർമാരിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് സൈറ ഹലീമും പറഞ്ഞു. അതിനിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമെതിരെ മമതാ ബാനർജി ആക്രമണം കനപ്പിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന ആശങ്ക കൊണ്ടാണ് എന്ന് CPM നേതാക്കൾ പ്രതികരിച്ചു. ഇത് തൃണമൂൽ കോൺഗ്രസിന് ദോഷം ചെയ്യും. എന്നിട്ടും മമതാ ബാനർജി എല്ലാ ദിവസവും ഞങ്ങളെ ആക്രമിക്കുകയാണ്. തൃണമൂലും BJP തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും താഴെ തട്ടിലുള്ള പ്രവർത്തകർ പോലും ഏറ്റെടുത്ത കോൺഗ്രസ് CPM ബന്ധം കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും തമ്മിൽ രൂപപ്പെട്ട രസതന്ത്രവും ബംഗാളിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരീക്ഷിച്ചെങ്കിലും വിജയിക്കാതെ പോയ കോൺഗ്രസ് CPM സഖ്യം ഇത്തവണ ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് കാത്തിരുന്നു കാണാം.